السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الرحيم الرحمن علم القرآن خلق الإنسان علمه البيان وأشهد أن لا إله إلا الله وحده لا شريك له أنزل القرآن هدى للناس وبينات من الهدى والفرقان واشهد ان سيدنا ونبينا محمدا عبده ورسوله سيد ولد أدنان صلى الله عليه وعلى اله وملائكته والمؤمنون وعلى اله وازواجه وخلفائه وجميع اصحابه ومن تبعهم باحسان اما بعد ميت يتنسكارم وربدنم ان غروب لي ارامت اننا نعم കഴിഞ്ഞ ക്ലാസ്സുകളിൽ മരണാസന്നമായ ആളുകൾക്ക് ചെയ്യേണ്ട സേവനമൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിനു മുമ്പ് ഒരാൾ മരിച്ച് എന്ന് നമ്മയോട് ഒരാൾ പറയുമല്ലോ ഒരു വിവരം മരണപ്പെട്ട വിവരം ഒരാൾ നമ്മോട് പറയും ആ പറഞ്ഞാൽ കേൾക്കുന്നവർ എന്താണ് പറയേണ്ടത് എന്നാണ് ആദ്യമായി വിശദീകരിക്കുന്നത് കാരണം ഇന്ന് പല ആളുകളും മരണ വാർത്ത വാട്സപ്പിൽ അറിയിക്കുമ്പോൾ ഇന്നാലില്ലാഹി വൈനായി ഹിറോൻ എന്ന് പറയുന്നത് പലരും തെറ്റിച്ചിട്ടാണ് പറയുന്നത് അപ്പോ അതൊരു വളരെ നിങ്ങൾക്ക് തോന്നി കാരണം അതൊരു ആയത്താണ് അത് വിശുദ്ധ ഖുർആാനിലെ ആയത്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ നമ്മളത് പറഞ്ഞിരുന്നതിനെക്കുറിച്ച് അപ്പോൾ ആ ആയത്ത് തെറ്റിച്ച് പറയാൻ പാടില്ല ആ ആയത്ത് പറയേണ്ടത് ഇന്ന ലില്ലാഹിന്നി ഇലൈഹി റാജിഊൻ എന്നാണ് ർന്ന് ആക്കാൻ പാടില്ല അല്ലെങ്കിൽ റാക്ക് ശ്രദ്ധ കൂട്ടാനോ നാവിനെ പഠിപ്പിക്കാനോ അതിനെ കർന്നാക്കാനോ പാടില്ല അപ്പൊ ഇന്നാലില്ലാഹിന്നി റാജിയോ എന്ന് പറയണം ഇത് വളരെ സുന്നത്തായ കാര്യമാണ് വിശദീകരിക്കുന്നില്ല ഇത് മാത്രമേ മിക്ക ആളുകൾക്കും അറിയുള്ളൂ ഇതിനപ്പുറം ഒരു ദ്വാ ഉണ്ട് ആ ദ്വാ ഒരാൾ ചെല്ലുകയാണെങ്കിൽ അവന് സംഭവിച്ച എന്തൊരു മുസീബത്ത് ഉണ്ടെങ്കിലും അള്ളാഹുത്താലു പകരം ഹൈറായ ഒരു കാര്യം ചെയ്യും എന്നാണ് മറ്റൊന്ന് ഞാൻ മരിച്ചാൽ എന്ന് പറഞ്ഞത് മരിച്ചാൽ മാത്രമല്ല ഇന്നാലി വ ഇന്നാ ഇലിഹി റാജിഊൻ എന്ന് പറയേണ്ടത് എന്തൊരു മുസീബത്ത് സംഭവിച്ചാലും പറയണം പെട്ടെന്ന് കരണ്ട് പോയി എന്നാലും പറയണം വിളക്ക് അണഞ്ഞു പോയി എന്നാലും പറയണം പല സാധനവും നമ്മളിന്ന് വീണ് പൊട്ടി പൊളിഞ്ഞു എങ്കിലും അത് പറയണം അതുകൊണ്ട് എന്തല്ല അള്ളാഹുത്തലൈദാ പറഞ്ഞത് അവർക്ക് മുസീബത്ത് എത്തിയാൽ മുസീബത്ത് എല്ലാം മുസീബത്താണ് കാ നമ്മുടെ കാലിന് ഒരു മുള് തറക്കൽ പോലും മുസീബത്താണ് അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇപ്പൊ നമ്മൾ മരണം എന്ന് പറയുന്നത് അപ്പോ വെറും ഇന്നാ ഇന്നാലില്ലാഹിന്നി റാജൂൻ എന്ന് മാത്രം പറയാതെ അതിനപ്പുറവും കൂടി നാം പറയണം അത് ആർക്കെങ്കിലും അറിയുമോ ഞാൻ എന്നാൽ പറഞ്ഞു തരാം അത് പഠിച്ചു വെച്ചോളൂ ഇന്നിപ്പോൾ പഠിച്ചാൽ എന്ന് നമ്മളെ ജീവിതം അവസാനിക്കുന്നവരെ പറയാലോ എന്താ പറയേണ്ടത് മുസീബത്തി അള്ളാഹുമ്മിറം മിൻഹ എന്നാണ് അത്രയേ ഉള്ളൂ അള്ളാഹുമ്മ ആദിർണി ഫി മുസീബത്തി വഹലിഫിലി ഖൈറം മിൻഹ ഇത്ര മാത്രമാണ് നല്ല അർത്ഥമുള്ള ഒരു ദ്വാണ് പഠിച്ചവനെ അള്ളാഹു ആജു നൈഫി മുസീബത്തി എനിക്ക് സംഭവിച്ച ഈ മുസീബത്തിന് നീ എനിക്ക് കൂലി തരണേമേ എനിക്ക് പ്രതിഫലം നൽകണമേ എനിക്ക് സംഭവിച്ച ഈ വിപത്തിൽ നിന്ന് ആപത്തിന് അതിന് ക്ഷമിക്കുന്നതിന് നീ എനിക്കൊരു കൂലി എന്ത് ക്ഷമിച്ചാലും കൂലി ഉണ്ടല്ലോ ആ കൂലി നൽകണമേ തട്ടിക്കളയരുത് റബ്ബെ വഹ്ലിഫിലി ഖൈറമ്മ ഇതിനേക്കാൾ ഹൈറായത് ഒന്ന് എനിക്ക് നീ പകരമാക്കി നൽകണമേ എന്ന് കൂടി പറയണം ഇതെല്ലാവരും പഠിച്ചു പറ്റോളൂ ഇതിൽ വലിയ സംഭവങ്ങളുണ്ട് മഹതിയായ ഉമ്മുൽ മുമിനീൻ ഉമ്മു സലമ്മ റദിഅള്ളഹു താല അൻഹ അവർകൾ ആ മഹദി പറയുന്നൊരു ഹദീസിൽ കാണാം അദ്ദേഹം അവർ പറയുന്നു അലൈഹി അലൈഹി വസ്സല തങ്ങൾ പറയുന്നതായി ഞാൻ കേട്ടു എന്താ റസൂൽ പറഞ്ഞത് മാമിൻ അബിദിൻ തുസീബുഹു ലില്ലാഹി വ اللهم آدرني في مصيبتي وخلف لي خيرا منها إلا أدره الله في مصيبته وخلف له خيرا منها إن ما هذه آية أم المؤمنين أم سلمة رضي الله تعالى عنها بارين رسول الله صلى الله عليه وسلم تانغل بارنيو يندان ما من عبدين تصيبه مصيبة ولي أدميم الله أبريك لي مصيبة أبن پرأيغيم يُصِيدُ إنا لله وإنا إليه راجعون اللهم آدرني في مُصِيبَتِي وخلف لي خَيْرًا منها ين برنال إلا أدره الله في مصيبته نكشي الله سبحانه وتعالى അവന് സംഭവിച്ച ആ മുസീബത്തിന് അള്ളാഹുത്താല പ്രതിഫലം നൽകും കൂലി നൽകും കണ്ടോ മാത്രമല്ല ഈ സംഭവിച്ച മുസീബത്തിനേക്കാൾ ഹൈറായ ഒരു കാര്യം അള്ളാഹുത്താലെ പകരമാക്കി കൊടുക്കുകയും ചെയ്യും എന്ന് അപ്പോൾ മഹദിയായ ഉമ്മൂസലം അറിയാലെ പറയുന്നു എൻ്റെ ഭർത്താവ് അഥവാ അബൂസലമ അബൂസലമ നല്ലൊരു വ്യക്തിയാണ് അതിനേക്കാൾ നല്ലൊരു വ്യക്തി സ്വഭാവം കൊണ്ടും എവാദത്ത് കൊണ്ടും പിന്നെ എല്ലാം കൊണ്ടും എന്നെ സ്നേഹിക്കുന്ന വിഷയത്തിലും എല്ലാം നല്ലൊരു സൽസ്വഭാവിയായ ഒരു നല്ല മനുഷ്യനാണ് അവരെക്കാളും ഹൈറായ ഭർത്താവ് എനിക്കിനി കിട്ടാനില്ല അത്രമാത്രം ഖൈറായവരാണ് അവർ എൻ്റെ കരളാണ് പക്ഷേ ഇവർ മരിച്ചപ്പോൾ ഞാൻ ഇത് റസൂറുദായിത്തങ്ങൾ പറയുന്നതായി കേട്ടതുകൊണ്ട് ഞാൻ ചൊല്ലി അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഭർത്താവിനേക്കാളും ഖൈറായ ഭർത്താവിന് ആരെ കിട്ടാനാ എനിക്ക് എന്ന് ചില ഭാര്യന്മാർക്ക് ഭർത്താക്കന്മാർ ഇഷ്ടപ്പെട്ടാൽ പിന്നെ അങ്ങനെ തന്നെയാണ് അവർ ഒന്നിച്ച് മരിക്കാൻ തന്നെ ആഗ്രഹിക്കുന്ന ഒരേ കബറിൽ തന്നെ കിടക്കാൻ ആഗ്രഹിക്കുന്നവരും കൂടി ഉണ്ട് അങ്ങനെ അത് കഴിഞ്ഞു ഞാൻ റസൂറുല്ല പഠിപ്പിച്ചത് കൊണ്ട് ഇങ്ങനെ പറയുകയും ചെയ്തു പിന്നീട് പിന്നെ അള്ളാഹു സുബാനോ താല എനിക്ക് പകരമാക്കി തന്നു എന്താ റസൂറുള്ള പറഞ്ഞത് പിന്നെ അദ്ദേഹത്തെക്കാളും ഒരാളെ അത് പിന്നെ ആളില്ല പിന്നീട് എന്നെ വിവാഹം കഴിച്ചത് മഹാനായ റസൂറു അലൈ വസ്സല തങ്ങൾ ആണ് എന്ന് അപ്പൊ റസൂറുനേക്കാളും ഖൈറായ ഒരാളുണ്ടോ അപ്പൊ ഈ ദ ചെയ്തത് കൊണ്ടാണ് അള്ളാഹു സുബാന ആ മഹദിക്ക് റസൂറുല്ലാഹ് സുല്ലൈ വസ്സല തങ്ങളെ ഭർത്താവായി കൽപ്പിച്ചത് അതുകൊണ്ട് വെറും ഒരാൾ മരണപ്പെട്ടാൽ വെറും ഇന്നാലി ലാഹിബഇ ഇന്നായിഹി റാജോൻ എന്ന് മാത്രം പറയാതെ അള്ളാഹുമ്മ ആജുർ നൈഫി മുസീബത്തി വഹ്ലിഫലിൻഹ എന്ന് പറയണം എന്ന് കൂടി ഞാൻ പറയുന്നു ഈ വിഷയത്തിൽ കുറേ പറയാനുണ്ട് നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ പറയുന്നില്ല നിങ്ങൾ മഹാനായ അബു മൂസല ഷഹി അറിയാഹു താലാന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിൽ നബിസുല്ലാഹുഅലൈ വസ്സല തങ്ങൾ പറയുന്നു എന്താണ് പറയുന്നത് ഇതാ മാത്ത വലതുൽ അബദി മലായിക്കെത്തി കുബുതും വലതുൽ അബദി ഒരു അടിമയുടെ മകനെ ഒരാളുടെ മകനെ മകൻ മരിച്ചാൽ ഒരാളുടെ ഒരാളുടെ മകൻ മരിച്ചാൽ അള്ളാഹു സുബാനുല അവന്റെ മലായിക്കത്തോട് ചോദിക്കും വല നിങ്ങൾ എൻ്റെ അടിമയുടെ മകനെ പിടിച്ചോ എന്ന് ചോദിക്കും ഇന്നാളെ ഇന്ന് എൻ്റെ അടിമയുടെ റോഹിനെ നീ പിടിച്ചോ നിങ്ങൾ പിടിച്ചോ പിടിച്ചോലൂന അപ്പൊ മലായിക്കത്ത് പറയും അതെ പിടിച്ചു അപ്പർ അള്ളാഹു സുബാനുല പറയും ഫയക്കൂലു കബത്തും സമ്പു ആദിഹി അവന്റെ ഹൃദയത്തിന്റെ പഴം കഴിക്കുന്ന മരം പോലത്തെ മകനെ നിങ്ങൾ പൊടിച്ചോ ഫയക്കൂലൂൻ അപ്പോ മലായിക്കത്തുകൾ അള്ളാഹോട് പറയും നാം അതെ അള്ളാഹ് ഞങ്ങൾ പൊടിച്ചു അപ്പൊ അള്ളാഹു വീണ്ടും ചോദിക്കും ഫയക്കൂൽ മാതാക്കാലി എന്റെ അടിമ എന്തു പറഞ്ഞു അവന്റെ മകൻ മരിച്ചപ്പോൾ എന്ത് പറഞ്ഞു അക്കോലൂൻ അപ്പോൾ മലായിക്കത്തുകൾ പറയും ഹമിദക്ക നിന്നെ അവൻ സ്തുതിച്ചു സ്തുതിച്ചുറബേ വസ്ത്രൻ എന്ന് പറയുകയും ചെയ്തു എന്ന് ഉണ്ടോ അപ്പോ ഇന്നാലില്ലാഹി വന്നായി പറയുന്നതിൻ്റെയും അതിന്റെ പ്രതിഫലങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് അപ്പോൾ പറയും ഫിൽ ജന്ന എന്റെ അടിമക്ക് ആ മരിച്ചുകൊണ്ട് അവന്റെ മകൻ മരിച്ചത് കൊണ്ട് അവൻ ഇന്നാലില്ലാഹി പറഞ്ഞതുകൊണ്ടും അള്ളാഹുവിനെ സ്തുതിച്ചത് കൊണ്ടും സ്വർഗത്തിൽ ഒരു വീട് അവനിക്കുണ്ടാക്കി കൊടുക്കൂ എടുത്തു കൊടുക്കൂ എടുത്തുകൊടുക്കൂ നിങ്ങൾ ആ വീടിന് ബൈത്തുൽ ഹംദ് എന്ന് പേര് വെക്കുകയും ചെയ്യുക എന്ന് ബൈത്തുൽ ഹംദ് സ്തുതിയുടെ വീട് എന്നാണ് ആ വീടിൻ്റെ അവ പേര് അപ്പോ ഇത്ര മാത്രമുണ്ട് അതിനാൽ ആരൊരാൾ മരിച്ചാലും ഇങ്ങനെ ദ്വായറക്കണം ഇതിനപ്പുറവും ഉണ്ട് അതൊന്നും ഞാൻ ഇപ്പൊ പറയുന്നില്ല അള്ളാഹ് അവർക്ക് പുറത്തു കൊടുക്കട്ടെ മാഫറത്ത് നൽകട്ടെ അള്ളാഹു മുഹഫറുല്ലംഹൂ എന്നുകൂടി ഉൾപ്പെടുത്തുക എന്ത് ദ്വാ ചെയ്യാനുണ്ടെങ്കിലും ഏർ നമുക്ക് നമ്മളൊരു ദ്വാ കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് നല്ല പുറത്തു കൊടുക്കുകയാണെങ്കിൽ അത് എത്ര വലിയ കാര്യമാണ് അങ്ങനെയുള്ള കാര്യമാണ് ചെയ്യേണ്ടത് ഇനി മറ്റൊരു വിഷയം ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് മരണാസന്നമായ വ്യക്തിക്ക് ചെയ്യേണ്ട കാര്യങ്ങളും ആ ഷഹാത്ത കലിമ ചൊല്ലിക്കൊടുക്കേണ്ട കാര്യങ്ങളും കപിലക്ക് മുന്നിടേണ്ട കാര്യങ്ങളും ലാ ലാഹില്ല പറഞ്ഞു കൊടുക്കേണ്ടതും സൂറത്ത് യാസീൻ ഓതേണ്ടതും സൂറത്ത് ദുഹാൻ ഓതേണ്ടതൊക്കെ നമ്മൾ പറഞ്ഞു അതുപോലെ ചെയ്യേണ്ട ഒരു കാര്യമാണ് തണുത്ത വെള്ളം അവർക്ക് കുടിക്കാൻ കൊടുക്കണം കുടിപ്പിക്കണം നമ്മൾ നാട്ടിൽ കാണുന്നില്ലേ സംസം വെള്ളം കൊടുക്കുന്നുണ്ട് തിരി ആൾക്കാർ തേനുറ്റിക്കുന്നുണ്ട് ഇതൊക്കെ വളരെ നല്ല കാര്യമാണ് ആ വാഗൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല പിന്നെ ചെയ്യാനുള്ളത് ആ മരി മയ്യത്ത് മരിച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ മയ്യത്തിൻ്റെ കണ്ണ് തുറന്നിട്ടുണ്ടാവും ചിമ്മിട്ടുണ്ടാവൂല്ല മിക്കാലത്തും ചിമ്മിട്ടുണ്ടാവും ചില ആൾക്കാർ അത് തുറന്നിട്ടുണ്ടാകും അത് നീണ്ടാ കാര്യം പറയാനുണ്ട് ആ കണ്ണ് നമ്മൾ എന്താക്കണം അടപ്പിക്കണം അത് വളരെ പ്രത്യേകിച്ചിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതിന് തെളിവ് മഹാനായ അൽ ഫസാരി തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം മഹതിയായ അബൂ സലമ അറിയാഹു അറിയാഹുന് മരണപ്പെട്ടപ്പോൾ നബിസ് അലൈഹി അല്ലൈസ്മ അവിടെ ക കടന്നു ചെന്നു നേരത്തെ ഞാൻ പറഞ്ഞ അതേ വ്യക്തിയുടെ സംഭവമാണ് പറയുന്നത് അങ്ങനെ അങ്ങനെ റസൂർലാഹി സല്ലാഹു അലൈവി നോക്കുമ്പോൾ കണ്ണ് തുറന്ന് കാണുന്നു അങ്ങനെ ഫാഗുള്ളഹു റസൂൽ അലൈസ് തങ്ങൾ ആ തുറന്ന കണ്ണിനെ ചിമ്മിപ്പിച്ചു എന്നാണ് എന്നിട്ട് റസൂല പറഞ്ഞു ഇന്ന റൂഹ തബിയഹു ഒരു റൂഹിനെ പിടിക്കപ്പെട്ടാൽ ആ റൂഹിനോടൊപ്പം അവന്റെ കാഴ്ചയും അങ്ങോട്ട് പോകും എന്ന് ഇങ്ങനെ പല ഹദീസും ഉണ്ട് അപ്പോ ഒരാൾ മരിച്ചാൽ ആദ്യമായി നമ്മൾ ചെയ്യേണ്ട കാര്യം തുറന്ന കണ്ണാണെങ്കിൽ അതൊന്ന് പൂട്ടണം അപ്പൊ അവരെക്കുറിച്ച് ഒന്നും പറയാൻ പാടേ ഹരിസ് നീണ്ട ഹരീസാണ് ഞാനത് വിശദീകരിക്കുന്നില്ല അങ്ങനെ അവിടെ നിന്ന് ആൾക്കാർ ഇങ്ങനെ ആ മരിച്ച സമയത്ത് അവിടെ നിന്ന് ആൾക്കാര് കുറെ ആൾ കരച്ചിലും വിളിച്ചലും ശബ്ദമൊക്കെ ഉണ്ടാക്കാൻ ഇപ്പോൾ റസൂർ പറഞ്ഞു ും നിങ്ങൾ നല്ലത് അല്ലാതെ ഒന്നും പറയാൻ പാടില്ല നിങ്ങൾ അതും ഇതും വിളിച്ചു പറയാൻ പാടില്ല മോശമായിട്ട് എന്തായാലും പറയാൻ പാടില്ല റസൂർ പറയുന്നു അല മാ മലക്കുകൾ നിങ്ങൾ പറയുന്നതിന് ആമീൻ പറയും എന്ന് അപ്പൊ നല്ല ദ്വാദ്വാരക്ക അപ്പോൾ മലായിക്കത്തുകൾ ആമീൻ ആമീൻ എന്ന് പറയും എന്നിട്ട് തങ്ങൾ ആ മഹാനായ അബൂ സൽമ റലിയുല്ലാഹ് വന്നവിന് വേണ്ടി ദ്വാരക്കാണ് എന്താണ് റസൂല്ലത് അള്ളാഹു മഖഫഫർ അബി സലമ ബലഹുൽ എന്ന് ഉള്ള ദ്വ ദ്വാരുന്നു നീണ്ടതു ആയുണ്ട് ഓഹലിഫലീഫിൽ മഹദീൻഹു പിന്നെ അള്ളാഹുവേ ആ വ്യക്തിക്ക് നീ വിട്ടുപുറത്ത് കൊടുക്കണം നീ അദ്ദേഹത്തിന് ഉയർത്തണം അങ്ങനെ നീണ്ട നീണ്ടതു റസൂർള്ളബ്ദങ്ങൾ അവിടെ വെച്ച് ദ്വാരുന്നു അപ്പോൾ മയത്തിന് വേണ്ടി ദ്വാരക്കണം മറ്റൊന്ന് കണ്ണ് ജമിപ്പിക്കണം അപ്പോ എന്തിനാണ് കണ്ണ് ജമിക്കുന്നത് ഈ കണ്ണ് മീച്ചു കാണുമ്പോ ഒരു വിഷമം ഉണ്ടാവും കാണുന്നവരക്കു തന്നെ അതിൽ വിഷമമുണ്ടാവും അപ്പം കണ്ണ് ചിമ്മിയാൽ സാറിന് ഒരു ഉറങ്ങുന്ന പോലെ കാണുള്ളൂ കണ്ണ് മീറ്റു കാണുമ്പോൾ അതോ അയാൾ നമ്മളെ നോക്കുന്നുണ്ടോ എന്ന് തോന്നിപ്പോ അതുകൊണ്ട് കണ്ണ് ഉടനെ തന്നെ അത് ചിമ്മിപ്പിക്കണം പിന്നീട് കുറേ കഴിഞ്ഞാൽ അത് സാധ്യമല്ല കണ്ണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് അതിനെ ചിമ്മിപ്പിക്കാം നല്ല ആളാണത് ചിമ്മിപ്പിക്കേണ്ടതൊക്കെ പറയാനുണ്ട് കാരണം കുറച്ച് കഴിഞ്ഞാൽ പോളയൊക്കെ അതിനെ ഉറച്ചു പോവും പിന്നെ കണ്ണ് ചിമ്മി ചിമ്മിക്കുകയില്ല അങ്ങനെ നിങ്ങൾക്ക് അറിയാമല്ലോ ചില അപകടത്തിലോ മറ്റു സംഭവിച്ചിട്ട് നമ്മ അറിയുന്നത് കുറെ സംഘം മണിക്കൂർ കഴിഞ്ഞിട്ടാണെങ്കിൽ കണ്ണ് മീറ്റി തന്നെ ഉണ്ടാകും പിന്നെ അത് ചിമ്മിക്കാനും പറ്റുകയില്ല അപ്പോ കണ്ണ് ചിമ്മിപ്പിക്കുമ്പോ ബിസ്മില്ലാഹി അലാമില്ലാഹി സാഹു അലൈ വസ്ലം എന്ന് പറയൽ സുന്നത്തുണ്ട് പഠിച്ചു വെച്ചോളൂ ബിസ്മില്ലാഹി മില്ലത്തി റസൂലില്ലാഹി സല്ലാഹു അലൈ വസ്ലം എന്ന് പറഞ്ഞിട്ടാണ് ആ കണ്ണ് ചെമ്മിപ്പിക്കേണ്ടത് അപ്പോൾ ആ കാര്യവും ആയി ഇനി ഇതൊക്കെ വളരെ നാല് മതവ് പ്രകാരവും സുന്നത്തുള്ള കാര്യങ്ങളാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കണം ഇതൊരു ഷാഫിയും മധവു മാത്രമല്ല മറ്റു മധവുകളൊക്കെ ഇങ്ങനെ തന്നെയാണ് പിന്നെ അടുത്തതായി ചെയ്യേണ്ടത് ആ മയ്യത്തിൻ്റെ താടിനെ ഒരു നാട പോലത്തത് കൊണ്ട് കെട്ടണം അത് ചിലപ്പോൾ മരിക്കുമ്പോൾ റൂഹ് ഏത് വയ്യില കൂടി പോയി എന്ന് പറയാൻ കഴിയുക കണ്ണിലായിരിക്കും ചിലപ്പോൾ വായിലായിരിക്കും അങ്ങനെ അറിയില്ല ചിലപ്പോൾ വായ തുറന്നിട്ടുണ്ടാവും അപ്പോൾ കാണുമ്പോൾ പേടിയാവും അതിന് ഉടനെ തന്നെ ഒരു നാടകൊണ്ട് കെട്ടുക തലയടക്കം നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല സാറിനൊക്കെ അറിയാൻ വരിയാൽ നാടകൊണ്ട് കെട്ടുക എങ്ങനെ കെട്ടണം പൂട്ടിക്കൊണ്ട് വായ തുറന്നിട്ടുണ്ടെങ്കിൽ വായ പൂട്ടിക്കൊണ്ടാണ് ആ നാടകൊണ്ട് കെട്ടേണ്ടത് അത് ഉറക്ക വലിച്ചിട്ട് ചില ഉറക്ക വലിച്ചു കെട്ടും അപ്പോൾ ഈ ഇതിൻ്റെ ശക്തി കൊണ്ട് മുഖമെല്ലാം ചുളിഞ്ഞിട്ട് ഒരു മുഖം വികൃതമാകുന്ന രൂപത്തിലാകും അതല്ല നല്ല രീതിയിൽ സമാധാനത്തിൽ പറ്റുമെങ്കിൽ ആ ചിരിനെ ഒന്ന് അല്പം അങ്ങോട്ടും ഇങ്ങോട്ട് ചിരിക്കുന്ന രീതിയിൽ ഇങ്ങനെ ആക്കുക രണ്ട് തറഫ് രണ്ട് തല്ലിനെയും ഇങ്ങനെ ആക്കുക അപ്പം കാണുമ്പോൾ ഒരു ചിരിക്കുന്ന രീതിയിൽ ആ മയ്യത്തിനെ കാണാൻ പറ്റും അല്ല പിടിച്ച് വറക്കെ വലിച്ചു കെട്ടിയാൽ അങ്ങൊരു വേജാറുള്ള അമ്പട്ടം കെട്ടി കടിക്കുന്നത് പോലെ ആയിപ്പോകും അങ്ങനെ ആക്കാൻ പാടില്ല അത് സാധാരണക്കാർക്ക് ചെയ്യാൻ ഒന്ന കാര്യമുള്ളൂ ആ കാര്യം രണ്ടാമത് ചെയ്യണം പിന്നെ ചെയ്യേണ്ട കാര്യം ആ മയത്തിൻ്റെ കെണിപ്പുകളെ മയമാക്കണം ഇത് പ്രത്യേകിച്ച് പറയാൻ പറയേണ്ടത് തന്നെയാണ് അതാരും ചെയ്യാത്തൊരു കാര്യമാണ് മരിച്ചാൽ ഉടനെ തന്നെ ആ കൈ ഉണ്ടല്ലോ മയ്യത്തിൻ്റെ കൈനെ ഒന്ന് തായോട്ടും മീത്തോട്ടും ആ എക്സൈസ് ചെയ്യും പോലെ ചെയ്യിപ്പിക്കാം ഉള്ളം കൈ ഉള്ളം കൈനെ ആ മണിബന്ധം ഉണ്ടല്ലോ അതിനൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുക വിരള് ഒന്ന് ഉള്ളം കൈയിലേക്ക് മടക്കി നീർത്തുക പിന്നെ കയ്യെ ഉള്ളം കൈയ്യനെ തോളോടൊന്ന് അടുപ്പിക്കുക തോളൊന്ന് മേൽപോട്ടാക്കുക താ താഴ്ത്തുക രണ്ട് കൈൻ്റെ അപ്രകാരം തന്നെ കാലും അങ്ങനെ തന്നെ ചെയ്യുക കാലൊന്ന് ബേക്കോട്ട് കൊണ്ടുവന്നിട്ട് തുടയോടെ അടുപ്പിക്കുക പിന്നെ നീർത്തുക പിന്നെ ഇങ്ങനെ ആക്കുക നാലഞ്ച് പ്രാവശ്യം ആക്കണം കൈൻ്റെ വിരളും എല്ലാം ഇങ്ങനെ ആക്കണം ഇങ്ങനെ ആക്കുന്ന എന്തിരുന്നു പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞ് കുറച്ച് മാറിപ്പോയാൽ പിന്നെ കൈയെല്ലാം ഉറച്ചിട്ടുണ്ടാവും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല കുളിപ്പിക്കാൻ പറ്റിയില്ല കഫം ചെയ്യാൻ പറ്റൂല ഏർ നിങ്ങൾക്ക് ഇടിക്കാൻ പറ്റൂല വളരെ പ്രയാസമുണ്ടാവും അപ്പൊ മരിച്ച ഉടനെ തന്നെ രണ്ടുമൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഈ അതിന്റെ കെണിപ്പുകളെ ആ ജോയിന്റുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് മയമാക്കിയിട്ട് വലിച്ചും മയത്തിന് വേദന ആക്കുന്ന രീതിയിലല്ല അല്പം ഒന്ന് താത്തിയിട്ട് മേൽപോട്ട് ആക്കിയിട്ട് ആക്കി രണ്ട് പ്രാവശ്യം ആക്കി കഴിഞ്ഞാൽ പിന്നീട് കുളിപ്പിക്കുമ്പോൾ ഈ കൈയൊക്കെ നമ്മൾ വിചാരിച്ചതുപോലെ കൈ തിരിക്കാനും കൂട്ടാനും പറ്റും കാലും അങ്ങനെ മടക്കാനും പറ്റും അല്ലാതെ വെറും ഐസ് ഇട്ട പോലെ ബർഫിലുള്ള മീൻ പോലെ ആയിപ്പോ നമ്മൾക്കറിയല്ലോ ഈ ഉണക്കി മീനൊക്കെ കണ്ടില്ലേ എന്തായാലും വളയൂല അതുപോലെ ആയി പോകും ഇത് പ്രത്യേകം ചിന്നത്തുള്ളൊരു കാര്യമാണ് ഇതെല്ലാവരും ചെയ്യേണ്ടതാണ് അപ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞത് കണ്ണീമിപ്പിക്കണം രണ്ടാമത്തെ താടി കെട്ടിക്കണം മൂന്നാമത്തെ ചെയ്യേണ്ടത് പിന്നെ ഈ അവൻ്റെ മയ്യത്തിൻ്റെ ജോയിൻ്റുകളെയും കിണിപ്പുകളെയും ഒന്ന് മയമാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കണം പിന്നെ ചെയ്യേണ്ട കാര്യം മയ്യത്ത് മരിക്കുമ്പോൾ ആ മയ്യത്ത് ധരിച്ച വസ്ത്രത്തിനെ ഉടനെ മാറ്റണം അതിൽ നിന്ന് നീക്കം ചെയ്യണം അപ്പൊ തന്നെ ചെയ്യണതാണ് മരിച്ചിട്ടുണ്ടാകുമ്പോൾ ഇട്ട കുപ്പായം മാറ്റുക പേന്റ് ആണെങ്കിൽ പേന്റ് മാറ്റുക കന്തൂറയാണെങ്കിൽ കന്തൂറ മാറ്റുക അല്ലെങ്കിൽ വേറെ തുണി ഉടുത്തിട്ടാണെങ്കിൽ എല്ലാം മാറ്റുക എന്നിട്ട് മാറ്റിയിട്ട് എന്ത് ചെയ്യണം ഇത് ഇതന്ന് തന്നെ മരിച്ച ഉടനെ തന്നെ ചെയ്യേണ്ട കാര്യമാണ് എന്നിട്ട് ഒരു നേരിയ നീളമുള്ള മയ്യത്ത് ആകെ മൂടുന്ന ഒരു വസ്ത്രം കൊണ്ട് പുതപ്പിക്കുക മയത്തിന് ആകെ പുതിപ്പിക്കണം മനസ്സിലായല്ലോ ആകെ പൊതിപ്പിക്കണം അത് കട്ടിയുള്ള തുണി കൊണ്ടല്ല പുതിപ്പിക്കേണ്ടത് നേരിയ വസ്ത്രം കൊണ്ടാണ് ആകെ തല മുതൽ കാല് വരെ മൂടുന്ന രീതിയിലുള്ളത് പുതപ്പിക്കുക ഈ കാര്യവും ചെയ്യണം ഇനി രണ്ടാമത് ചെയ്യേണ്ടത് മയത്തിൻ്റെ പള്ളയുടെ മേൽ വയറിന്റെ മേൽ ഒരു ഘനമുള്ള ഒരു സാധനം വെക്കണം വയറിൻ്റെ മുകളിൽ ഖനമുള്ളത് വലിയ ഘനം വേണ്ട ഒരു ഇമാമികളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒരു ഇരുപത് ദീനാറോ ദൃഹമോ ഖനമുള്ള ഒരു സാധനം വെച്ചാൽ മതി വലിയ ഖനം വെക്കാൻ പാടില്ല സാധാരണ മയ്യത്തിന് സാധാരണ അയാത്ത കാലത്ത് ഒരു പ്രയാസമാവാത്ത ഒരു ഇത് അതൊരു കഷ്ണമായാലും തിരക്കിടില്ല കല്യാണം തിരക്കിടില്ല ഇരുമ്പായാലും തിരക്കിടില്ല നമ്മുടെ നാട്ടിലൊക്കെ ചില ആൾക്കാർ അരി കെട്ടി വെക്കാറുണ്ട് ഓക്കെ ഇത് വെക്കണം ഇതിനും പല കാരണങ്ങളൊക്കെ ഉണ്ട് ഞാൻ ഇപ്പം വിശദീകരിക്കുന്നില്ല ചിലപ്പോൾ അതങ്ങനെ അങ്ങനെ വെച്ചില്ലെങ്കിൽ മയ്യത്തിന്റെ വയറിങ്ങനെ പൊന്ന് പൊന്ന് ബീങ്ങി ബീങ്ങി ബീങ് വരും അപ്പോൾ അങ്ങനെ വെക്കുക പഴയ കാലത്ത് നമ്മുടെ നാട്ടിൽ പഴയ കാലത്ത് ഡോറിൻ്റെ മുമ്പിൽ പഴയ കാലത്ത് ഡോറുണ്ടല്ലോ വാതില് അത് പൂട്ടുന്ന ഒരു ചീർപ്പുണ്ടായിരുന്നു ഉണ്ടാക്കുന്ന അത് മരത്തിൻ്റെ കഷ്ണമോ എന്തെങ്കിലും വന്ന് എന്താക്ക ആ മയത്തിനെ വെക്കുക വയറ്റില് ഈ കാര്യം ആദ്യമായി തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇനി ചെയ്യേണ്ടത് മയത്തിനെ ഒരു കട്ടിലിൻ്റെ മേൽ കടത്തണം കട്ടിലായ തിരക്കേട അതുപോലെയല്ല ഉയരമുള്ള എന്തെങ്കിലും ഏർ കടത്തണം ആ കടത്തുമ്പോൾ ആ കട്ടിലിന് പിരിപ്പ് വിരിക്കേണ്ടതില്ല പിരിക്കാതെ തന്നെയാണ് ആ മയ്യത്തിനെ കടത്തേണ്ടത് ഇതൊക്കെ ഉലമാക്കന്മാരും ഇമാമ്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് പിന്നെ കടത്തിയാൽ പ്രത്യേകിച്ച് നമ്മൾ ഇന്നത്തെ കാലത്തുള്ള ബെഡ്ഷീറ്റ് ഉണ്ടല്ലോ അത് പോളിസ്റ്റർ മറ്റാവുമ്പോൾ ഇതിൻ്റെ ചൂടും കൊണ്ടും മയ്യത്ത് മോശമാകാനും പിന്നെ ശരി ഇത് ജീർണിക്കാനും അതുപോലെ പലത് സംഭവിക്കാനും സാധ്യതയുണ്ട് അതിനാൽ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട് പിന്നെ പിരിപ്പില്ലാതെയാണ് മയത്തിനെ കട്ടിലിൽ കടത്തേണ്ടത് എന്ന് അപ്പം കട്ടിലാണ് കട്ടില് അല്ലെങ്കിൽ അതിനേക്കാളും ഒരുപോലുള്ള വലിയ ഒരു ടേബിൾ ഉണ്ടെങ്കിൽ ആ ടേബിൾ എന്താ നിറക്കേണ്ട അതും ക്രിബിലയ്ക്ക് മുന്നിട്ട് കടത്തണം നമ്മള് രോഗിയായ ആളെ എങ്ങനെ എന്ന് പറഞ്ഞത് അതേപോലെ തന്നെ കടത്തണം പിന്നെ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ കടത്തുന്നത് മലർത്തിയിട്ടാണ് കടത്തുന്നത് ഈ മനുഭവി തങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇന്ന് ജനങ്ങൾ ആ ഒരു അമലിൻ നാസ് ഇങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് അതുകൊണ്ട് മലർത്തി തന്നെ കെ കിടത്താം ചരിച്ചിട്ടും കിടത്തുന്നതിന് വിരോധം ഇല്ല അപ്പോ ഇത്രയും കാര്യങ്ങൾ നാം ചെയ്യണം ഇനി മറ്റു രണ്ട് കാര്യം വേഗം പറഞ്ഞു പോകാം പിന്നെ കവിലക്ക കടത്തെന്ന് ഞാൻ പറഞ്ഞില്ല നേരത്തെ രോഗി രോഗിയായ സമയത്ത് എങ്ങനെ കടത്തുന്ന അങ്ങനെ പോലെ കടത്തണം പിന്നെ ഈ മയത്തിൻ്റെ കടമുണ്ടെങ്കിൽ വേഗം അത് വീട്ടുന്നതിന് ബന്ധുക്കളും അവിടെ പിന്നെ അനന്തരാവകാശികളും ആ കടം വീട്ടുന്ന കാര്യം ശ്രദ്ധിക്കണം വല്ല ഒസീയത്തും ഉണ്ടെങ്കിൽ ആ ഒസീയത്ത് നിറവേറ്റണം ചിലപ്പോൾ എന്തെങ്കിലും സ്വത്ത് പിന്നെ ഒഹഫാക്കാനോ അല്ലെങ്കിൽ ഇന്നത്തെ മറവ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇന്നാളെ കുളിപ്പിക്കണമെന്നോ അതൊക്കെ ചെയ്യണം പിന്നെ വേഗം കുളിപ്പിക്കുക വേഗം കുളിപ്പിക്കുക അപ്രകാരം തന്നെ വേഗം എന്ത് ചെയ്യാം കഫൻ ചെയ്യാം എന്നിട്ട് വേഗം നിസ്കരിക്കുക വേഗം മറവ് ചെയ്യാം ഇതൊക്കെ വേഗം 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 തന്നെ ചെയ്യണം ഇൻഷാല്ല ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം അള്ളാഹു സുബൈൻ വത്താല നമുക്ക് അവൻ്റെ ദീന് പറയാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകുമാറാവട്ടെ വാഹുറ അനി അലഹദില്ലാ റബ്ബുൽ ആലമീൻ അസ്ലാം വലൈക്കും വാഹമത്തല്ലാ വാത്ത നിസ്കാരം ഒരു പഠനമെന്ന ഈ ക്ലാസ് മുടങ്ങാതെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ഐക്കണിൽ ക്ലിക്കും ചെയ്യുക